Thank you so much. Thank you. So first of all, a very good evening. normally, എനിക്ക് പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഒരു ചമ്മലോ നാണമോ ഒന്നുമില്ലാതെ എത്ര നേരം വേണമെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സെയിം ടൈം ഒരു മൈക്ക് ഇതേപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ പോലും സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കയർ സിറ്റുവേഷൻ ഇതൊക്കെ. പക്ഷേ എന്തായാലും നിങ്ങൾ ഇത്രയും ഭയങ്കര സ്നേഹത്തോടെ ഈ ഒരു നല്ലൊരു ദിനം ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് നല്ലൊരു ചാൻസ് തരുന്നു. പിന്നെ മാത്രമല്ല, ഇത് ഒരു ഇൻവിറ്റേഷൻ വന്നപ്പം മുതലേ എനിക്ക് ഏറ്റവും എടുത്തു പറയാനൊരു പേര്, അല്ലെങ്കിൽ ഈ ഇവൻ്റ് എന്ന് പറയുമ്പോഴും എനിക്കൊരു പേരാണ് ആദ്യം എൻ്റെ മനസ്സിലത്, മറ്റാരുമല്ല നമ്മുടെ ഡോക്ടർ ജിഷ്ണുവാണ്. ഡോക്ടർ എന്നെ ഫസ്റ്റ് ടൈം വിളിച്ചപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയണത് ഒരു ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്തിരുന്നത്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല എന്താണെന്നൊക്കെ ഉള്ളത്. അതിനുശേഷം പിന്നീട് ലേറ്റർ ഓണാണ് മ്യൂസിക്കൽ റൂട്ട്സൊക്കെ ഡോക്ടർ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ കോമ്യൂസിഷ്യൻസിനോട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡേറ്റ്സ് ഫ്രീ ആണ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു അല്ലേ, എന്തോ ഒരു കാരണം കൊണ്ട് അത് മാറിപ്പോയി. പക്ഷേ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഈ ദിവസവും ഫ്രീ ആയിരുന്നു. അപ്പം ഞാൻ രാജേഷേനോട് ആദ്യം ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ ഇത് നിങ്ങളെല്ലാവരും എന്തായിരുന്നു നിൻ്റെ ശരിക്കും ഇവർ പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി, സോറി. ആ ജോൺ ലീഡർ, ഓക്കെ. ഞങ്ങൾ ഇവനെ കിച്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ജോൺ ലീഡർ എന്നൊക്കെ പേര് ഞാൻ വേറെ ഏതോ പറയാം ആർട്ടിസ്റ്റോ എന്നിവ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ ഇവരുടെ ആദ്യം ഈ ഡേറ്റ് ഫ്രീ ആയതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു, ചേട്ടാ ഈ ഇങ്ങനെ ഒരു ഡോക്ടർ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് ഒന്നില്ലെങ്കിൽ ഇത് ഭയങ്കര അഭിനയമായിരിക്കും, അല്ലെങ്കിൽ ഇത് റിയലായിട്ട് തന്നെ ഇത്രയും പാവമായിട്ടൊരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടാ? കാരണം ചോദിക്കുന്ന ഓരോ വാക്കിലും ഇത്രയും സിൻസിയറും, അല്ലെങ്കിൽ എൻ്റെ കോ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയുള്ള ഒരാളാണ് ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബേസ് ഗിറ്റാറിസ്റ്റ്. അത് എല്ലാവർക്കും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ട്രയോ ഫോമിൽ വരുന്നു. അപ്പം ഞാൻ ജസ്റ്റിൻ ചേട്ടനോട് പറഞ്ഞു, ഇത് ഞങ്ങളൊക്കെ ഇങ്ങനെ മ്യൂസിക് ഭ്രാന്തായിട്ട് നടക്കുന്നവരാണ്. അപ്പം ഒരു മ്യൂസിക്കിന് വേണ്ടി ഇത്ര നേരം ഇരിക്കുക, ഇത്ര നേരം ട്രാവൽ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളോട് കോമൺലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇത്ര ഹാർഡ് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ ഒരു ടൈമൊന്നും എനിക്കൊരിക്കലും തോന്നില്ല അതൊരു ഹാർഡാണെന്നോ പ്രാക്ടീസാണെന്നോ. കാരണം ഒരു കൊച്ചിനോട് 24 മണിക്കൂറും കളിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീഡിയോ ഗെയിം കളിക്കും, അവനതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതേപോലെയാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര പാഷൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് തന്നെ സെയിം സിങ്കായി വരികയാണ് പാഷനും പ്രൊഫഷനും എല്ലാം കൂടി. പക്ഷേ അപ്പം ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു, ജസ്റ്റിൻ ചേട്ടാ നമ്മളെയും വെട്ടിക്കുന്ന ഭ്രാന്തന്മാരുണ്ട്. അപ്പം ഞാൻ പറയണേരുന്നു, നമ്മൾ ഓക്കെ നമുക്കിതാണ് നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ പാഷൻ ഇതാണ്. ഇത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ മാത്രമല്ല വേറെ കുറച്ച് പേരുടെയും കൂടി പിരി അവിടെ ഇവിടെയൊക്കെ ഇളകി കിടപ്പുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പോൾ പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഡോക്ടർ മാത്രമല്ല ഡോക്ടറുടെ വിങ്ങിലുള്ളവർക്ക് എല്ലാവർക്കും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് മ്യൂസിക്കലി എന്നുള്ളത്. എനിവേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ നരേറ്റ് ചെയ്യാം. ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ ഇത്രയൊരു സന്തോഷവും സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഫാമിലി ഫീലാണ്. അപ്പം ഞാൻ എൻ്റെ കസിൻസിനോടും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോളേജിലൊക്കെ പോകുന്ന ഒരു ഫീലാണ്, ഒത്തിരി സന്തോഷം. പിന്നെ ഓക്കെ, ഞങ്ങൾ ആദ്യം ഇവിടെ വായിച്ചത് യാനി എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് മ്യൂസിഷ്യൻ്റെ ഒരു പീസാണ്, ഇറ്റ്സ് കോൾഡ് നൈറ്റിംഗേൽ. അപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും നമ്മുടെ ഒരു ഇന്ത്യൻ രാഗയിലെ തന്നെ വളരെയധികം എക്സ്പെരിമെൻ്റ് നടത്തുന്ന ഒരു മ്യൂസിഷ്യനാണ്. അവർക്ക് അവരുടേതായ മോഡ്സ് ചേഞ്ചുകളുണ്ടാകും, പക്ഷേ എന്നിരുന്നാൽ പോലും യാനി കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്ത്യൻ രാഗേനെ വളരെയധികം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി. അപ്പം എനിക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. അപ്പം രാജേഷേട്ടനാണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്, കിച്ചു ഈ പറയുന്ന ജോൺ ലീഡർ വളരെയധികം ഇൻസ്പയർഡ് ആകുന്നു. അങ്ങനെ സെക്കൻഡ് വായിച്ചത് ഒരു ജോൺ ടെഷ് എന്ന് പറഞ്ഞൊരു മറ്റൊരു മ്യൂസിഷ്യനാണ്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ബാക്കിംഗ് ട്രാക്ക് അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു ഫുൾ ബാൻഡിന് വേണ്ടിയപ്പോഴും ഭയങ്കര ലൗഡാകുന്നില്ല, ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കണതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഞങ്ങൾ 3 പേര് കൂടാതെ 3+1 ഒരാളേറ്റവും പുറകിലിരിപ്പുണ്ട്. ഓൾറെഡി നിങ്ങളത് മെൻഷൻ ചെയ്ത് ലിജിൻ എന്ന് പറഞ്ഞ ഒരു സൗണ്ട് ഡിസൈനർ, സൗണ്ട് വിസാർഡാണ്. നമുക്ക് ഒരുവിധം അറിയാവുന്ന ഒരു മ്യൂസിക്കാണ് ഫ്യൂറലൈസ് എന്നുള്ള ഒരു പിയാനോ മ്യൂസിക്. പിയാനോ മ്യൂസിക് ഇറ്റ്സ് എ കോമ്പോസിഷൻ ഓഫ് ബെത്തോവൻ. അപ്പം അതിൻ്റെ കുറച്ച് വേരിയേഷൻ ഞാൻ വായിക്കാം, സെയിം ടൈം ഞങ്ങൾ അതിനോട് റിലേറ്റ് ചെയ്ത് കുറച്ച് പീസസ് വായിക്കാം. ആൻഡ് മീൻ വൈൽ എനിക്ക് ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യാനുള്ളൂ, ഒരാളുടെ പേര് ഇവിടെ മറ്റൊന്നുമല്ല. ഇപ്പോൾ രാജേഷ് ഏട്ടൻ വായിക്കുന്നു,
കിച്ചു തകർക്കുന്നു, എനിക്കിവിടെ വളരെ ബ്യൂട്ടിഫൈ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പിയാനോ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പിയാനോ ശരിക്കും ഒരു ഇലക്ട്രിക് അല്ല, ഒരു അക്കൂസ്റ്റിക് പിയാനോയാണ്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്ത കമ്പനി അതെല്ലാം ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ഗ്രാഫിൽ വളരെ വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഒരു ചാനലിലേക്ക് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അന്ന് എനിക്ക് ഒരു അക്കൂസ്റ്റിക് പിയാനോ ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ അത് പ്രൊവിഷൻ കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, തൽക്കാലം നമുക്കൊരു പണിയാ, ഷൂട്ടിംഗ് അല്ലേ, ഞാനൊരു പിയാനോ ഫ്രെയിം റാൽഫിന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡമ്മി ഫ്രെയിം എനിക്ക് ഉണ്ടാക്കി തന്നു. അതാണ് ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ കുറേ സ്ഥലത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മിക്കവർക്കും അറിയില്ല അതൊരു ഫ്രെയിം മാത്രമാണ്, ഇതിൻ്റെ അകത്തേക്ക് എൻ്റെ ഡിജിറ്റൽ പിയാനോ ഇൻസേർട്ട് ചെയ്തു. അതിപ്പം മറ്റാരും അല്ല, അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടുണ്ട് ഈ പിയാനോ ട്യൂൺ ചെയ്യാനും എനിക്ക് നല്ലൊരു സർവീസ് ആണ്. അത് ജെറി ജെയിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആ ബാക്കിലായിട്ട് ഇരിപ്പുണ്ട് ഒരു മാസ്ക് വെച്ച്, ഒരു പാവത്താനെ പോലെ. യാ, അപ്പം ആ ഒരു കുറച്ച് ക്ലാസിക്കൽ ആൻഡ് സെയിം ടൈം മോഡേൺ ആയിട്ടുള്ള കുറച്ച് ട്രാക്സ് ഒക്കെ കൂടി കണക്ട് ചെയ്ത് ഞങ്ങൾ പെർഫോം ചെയ്യാം. Thank you.
കോമ്പോസിഷനാണ് പിയാനോ ദ ഡെസേർട്ട്. അപ്പം thank you.
നെക്സ്റ്റ് പീസ് എൻ്റെയും പെട്ടെന്നൊരു എവിടെയോ പ്രശ്നം പറ്റി. ഓക്കെ, നെക്സ്റ്റ് പീസ് ഞങ്ങൾ രാജാ സാറിൻ്റെ കുറച്ച് കളക്ഷനാണ്. സിനിമ മ്യൂസിക്കായിട്ടാണെങ്കിലും അല്ലാതെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കായിട്ടാണെങ്കിലും എക്സ്പ്ലോർ ചെയ്തേക്കണ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു രാജാവാണ് ഈ ഇളയരാജ സാർ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയേക്കണ വലിയൊരു ഒരു വരദാനമാണ് ശരിക്കും. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കോ മ്യൂസിഷ്യൻസൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രിങ്സ് ആണെങ്കിലും ഫ്ലൂട്ട് ആണെങ്കിലും പല മ്യൂസിഷ്യൻസ് എനിക്ക് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു സീനിയർ മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിഷ്യനാണ് ശേഖർ എന്ന് പറഞ്ഞ ചെല്ലോ ശേഖർ എന്ന് പറയും. ശേഖർ സാറിൻ്റെ ഒപ്പം 3 ദിവസം കണ്ടിന്യൂസ് ഞാൻ ഞങ്ങൾ രണ്ടൊരു മാത്രമായിട്ട് ഒരു പ്രൊജക്റ്റിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ശേഖർ സാർ എപ്പോഴും ഒരു പീസ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് വേണം. അപ്പോൾ ഈ ബ്രേക്ക് ടൈമിൽ ഞാൻ കൂടുതലും സാറിൻ്റെ ഈ എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത്, രാജാ സാറിൻ്റെ ഒപ്പം ഓഫ് കോഴ്സ് എയർമാൻ സാറിൻ്റെ ഒപ്പം ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ശേഖർ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ മൂവി വർക്ക് അങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അതിലിപ്പം ഞാൻ ഒരു മൊമെൻ്റ് പറയുന്നതാണ്, ശേഖർ സാർ പറയുന്നതാണ് ഒരു 30 വർഷത്തെ കൂടുതലായി ശേഖർ സാറാണെങ്കിലും സ്ട്രിങ്സ് രാവിലെ ഒരു ഫാക്ടറി പോകുന്നത് പോലെ പോകും, വൈകിട്ട് പോരും. അപ്പോൾ അവർക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പോലും ഇപ്പോഴും ഒരു മൂവിയുടെ പ്രത്യേകിച്ച് RR മൂവി ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിച്ചു കഴിയുമ്പോൾ അവരിത് ഡെയിലി കാണുന്നതായിട്ട് പോലും ഓരോ നോട്ട്സ് കിട്ടി വായിച്ചു കഴിയുമ്പോൾ ഇവർ ഭൂരിഭാഗം പേരും കരയും ഇരുന്നു. കാരണം അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഒരു ജന്മത്തിന് ഇത് എവിടെ നിന്ന് കിട്ടണം ഇങ്ങനെയുള്ള നോട്ട്സ് എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരി, ഹേറാം എന്ന് പറഞ്ഞൊരു മൂവിയാണ് തോന്നുന്നത് കമലഹാസൻ്റെ. അത് ആക്ച്വലി അതിലൊരു പാട്ടുണ്ട്, നീ താര തീര. അപ്പോൾ സാറ് പറഞ്ഞത് ഇത് ആക്ച്വലി ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് കമ്പോസ് ചെയ്യണത്. ആക്ച്വലി അത് വേറൊരു പാട്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് പോയി. പക്ഷേ ആ ഡയറക്ടറിന് ആ പാട്ട് ഇഷ്ടമാകാനപ്പോൾ സാറിനോട് പറഞ്ഞപ്പോൾ രാജ സാറ് ആ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് അവിടെ ഇരുന്ന് നോട്ട്സ് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റിനുള്ളിൽ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഓഡിയോ വീഡിയോയിലേക്ക് വലിച്ചിട്ടപ്പോൾ ആ വീഡിയോ കട്ട് ഷോട്ട് പോലും ഇദ്ദേഹം കറക്റ്റായിട്ട് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു മാജിക് എന്നാണോ അല്ലെങ്കിൽ അതിലുപരി മറ്റെന്തോ ആയിട്ടുള്ള ഒരാളാണ് ശരിക്കും. ഇപ്പോൾ മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, കോയമ്പത്തൂർ ഷോയ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ആ ഒരു നോട്ടി ബ്രദർ ഉണ്ട് ഞങ്ങൾക്ക്, ജസ്റ്റിൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അവരൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയും നമ്മുടെ പോലെ ഒരു ഹാർഡ് കോർ ഫാനാണ്. അപ്പോൾ പുള്ളിയും പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം സിനിമയിൽ കേൾക്കുന്ന അതേ ക്വാളിറ്റിയിൽ ലൈവ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞത് 80-85 മൈക്കുകളുണ്ട്, പക്ഷേ ഇതെല്ലാം ബാലൻസ് ചെയ്ത് ഓരോ നോട്ടും എന്തെങ്കിലും ഒരു മോഡുലേഷൻ മാറിക്കഴിഞ്ഞാൽ രാജ സാർ പറയും ആ നോട്ട് ശരിയല്ല എന്നുള്ള ഇതിൽ. അപ്പോൾ അങ്ങനെ അത്രേ ഷാർപ്പായിട്ടുള്ളൊരു മ്യൂസിഷ്യൻ നമുക്ക് ഇപ്പോഴും ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നു. ഓ എന്താ പറയുക, ഓക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് നമ്മൾ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വായിക്കേണ്ടി വരും. അതേപോലെയാണ് ഇങ്ങനെ മ്യൂസിക് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിവേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ട്രിബ്യൂട്ട്, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ വായിക്കുന്നു. താങ്ക് യു.
മ്യൂസിക് നമ്മുടെ മലയാളം മ്യൂസിക്കിൽ എടുത്തു പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 10 പേരിൽ 7 അല്ലെങ്കിൽ ഒരു 8 പേരും പറയുന്ന പേര് ജോൺസൺ മാഷിൻ്റെ പേരായിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയും ഞങ്ങൾ പറഞ്ഞിരുന്നത് ഒരു ഒരു പാട്ട് ഞാൻ പാടിയപ്പോൾ ഞാൻ രാജേഷാണ് ചോദിക്കുന്നത് എന്തായിരിക്കും ആ മൊമെൻറ്റിൽ, ഇതെങ്ങനെയിരിക്കും ഈ നോട്ട്സ് വരുന്നത്? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പിയാനോയിൽ 88 കീസ്, അല്ലെങ്കിൽ ഫ്ലൂട്ടിൽ കുറേ സ്വരങ്ങൾ, ഗിറ്റാറിൽ, ഇതെല്ലാം കൂടി ഇത്രയും കഷ്ടപ്പെട്ട് കുത്തി നോക്കിയിട്ട് നമുക്കൊരു പാട്ടുണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു. ഇതൊന്നുമില്ലാതെ വായുവിൽ നിന്ന്, ഇപ്പം നേരത്തെ പറഞ്ഞ രാജാസാറാണെങ്കിലും ഏത് കമ്പോസറാണെങ്കിലും, നമ്മൾ ഞാനിപ്പം ജോൺസൺ മാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ ഇഷ്ടമല്ലേ. ഇപ്പം നേരത്തെ മോള് പാടിയ രാരി രാരി എന്നുള്ള സോങ്, ഓക്കെ, ദ വെരി ഫസ്റ്റ് മൂവി ഓഫ് മോഹൻ സിത്താര സാർ, ആദ്യത്തെ കമ്പോസിങ് തന്നെ ആ ഒരു നിലവാരമാണ് കാണിച്ചത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഡിസ്കസ് ചെയ്ത്, അപ്പം ഞാനിപ്പം RRൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ച് മൂവി തീംസ് ഉണ്ട്. നമുക്ക് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ചിലപ്പം ആദ്യം ഓർമ്മ ചിലപ്പോൾ ഹമ്മിങ് ആയിരിക്കും, ചില സ്വരങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ചില മൂഡായിരിക്കും. ഇപ്പോൾ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞൊരു മൂവി എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ വീണ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭക്തിസാന്ദ്രമായ ഒരു, അത് കേൾക്കുമ്പോൾ ഒരു ഡിവിനിറ്റിയാണ് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ, നമ്മുടെ എന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മൂവി ഇറങ്ങിയതോടെ വീണ എന്നൊക്കെ പറഞ്ഞ ഒരു പേടിപ്പിക്കണ മ്യൂസിക്കായിപ്പോയി. ഏകദേശം ഞാനത് നോക്കട്ടെ. നമുക്ക് ഇപ്പോഴും ആ മൂവി കാണുമ്പോൾ അടുത്ത സീൻ എന്താണെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ അതൊരു ഫ്രഷ് മൂഡല്ല, നമുക്കറിയാം ഇപ്പോൾ തന്നെ ശോഭനയുടെ മുഖം മാറും, പുരികം പൊങ്ങും, കട്ടിലെടുത്ത് പൊക്കും, അല്ലെങ്കിൽ വീട മാറ്റേ തമിഴാകും. പക്ഷേ ആ മ്യൂസിക് ഇപ്പോഴും, അല്ലെങ്കിൽ ആ മൂവി കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാവരെയും ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ്, അതിൽ എവിടെയോ അവരോടൊപ്പം തന്നെ നിൽക്കാം നമുക്ക് നമ്മുടെ ജോൺസൺ മാഷിൻ്റെയും പേര്. കാരണം അതൊരു ലെജൻഡ് തന്നെയായിരുന്നു. അത് ഇപ്പം പാട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ഒപ്പം റെക്കോർഡിങ്ങിന് വായിച്ചുകൊണ്ടിരുന്ന മ്യൂസീഷ്യൻസൊക്കെ ഞങ്ങളുടെ ഒപ്പം സംസാരിക്കുന്ന പൈലറ്റ് ജോസൂട്ടി എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ. അപ്പം ജോസൂട്ടി ചേട്ടനൊക്കെ പറയും ഇങ്ങനെ എഴുതി എഴുതി പോവുകയാണ്, നമ്മൾ ചിലത് വായിച്ചു നോക്കും, ചിലത് വായിച്ചു നോക്കേണ്ടി വരില്ല. പക്ഷേ പിന്നീട് സിനിമയുടെ ഒരു സീൻ വരുമ്പോൾ ആ സീനിനെ ഏറ്റവും ഹെവൻലി ഫീലാക്കണേണ് ഇദ്ദേഹത്തിനെ പോലെയുള്ള ഒരു കുറച്ച് മൂവി തീംസ് നമുക്കൊന്ന് പഴയ രീതിയിലൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാം. പല മൂവികളും വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ മനസ്സിൽ വരും, ചിത്രം വന്ദനം കുറച്ച് മൂവി. അപ്പോൾ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമാണ്. എൻ്റെ ഒരുവിധ ഷോയിലെല്ലാം ചില സ്ഥലത്ത് ഞങ്ങൾക്ക് തന്നെ തോന്നും എത്രയായി ഇത് തന്നെ ഇതൊന്ന് മാറ്റിപ്പിടിക്കാന്നുള്ളത്. പക്ഷേ ആളുകൾ ചോദിക്കുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓ ഇത് ഇത്രയും നല്ലതാണല്ലേ ഞങ്ങളുടെ വായനയും അല്ലെങ്കിൽ ആ മ്യൂസിക് എന്നുള്ള രീതിയിൽ. എനിവേ, എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഒത്തിരി സന്തോഷത്തോടെ ഈ ഒരു തീം സോങ്ങിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുന്നു. താങ്ക് യു. Thank you.
ലീജിൻ ചേട്ടാ താങ്ക് യു. നല്ല സുഖമുണ്ട് വായിക്കാനായിട്ട്. കലക്കി മോനെ. രാജാ സാർ വന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് റഹ്മാൻ സാറിനെ മറക്കാൻ പറ്റില്ല. കാരണം ഒരു മോഡേൺ സൗണ്ടിങ് അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ട്രെയിൻഡ് കർണാട്ടിക്കാണെങ്കിലും അറ്റ് ദ സെയിം ടൈം മോഡേൺ സിന്ത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് മോഡേണിറ്റിയും കൂടി മിക്സ് ചെയ്ത് പക്ഷെ ഒരിക്കലും ഒരു സോള് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ കമ്പോസിങ്ങും മെലഡിക്കും മെലഡി. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 6-7 പഠിക്കുമ്പോഴാണ് റോജ ഇറങ്ങുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് സൗണ്ടിങ് അല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മൾ ഒരു റോജയിലത്തെ പുതുവെള്ളയും മഴ എന്നുള്ള ട്രാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റാ വിഷ്വലി ആ ഹീറോയിനെ കണ്ണൊക്കെ പൊത്തി തുറക്കുമ്പോൾ മഞ്ഞ് കാണുന്നു. നോർമലി എന്തായിരിക്കും ആ മനസ്സിൽ ഫീൽ ചെയ്യണത് ആദ്യമായിട്ട്? അതും ഒരു ഗ്രാമത്തിൽ നിന്നൊരു പെൺകുട്ടി ഇത്രയും ഭംഗിയുള്ളൊരു വിഷ്വൽ കാണുമ്പോൾ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് ബബിൾ ചെയ്യണ ഒരു രീതിയിലുള്ള ഫീൽ മ്യൂസിക്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് മ്യൂസിക്സൊക്കെ വെച്ച് നമുക്കൊരു മെഡലി സെറ്റ് ചെയ്യാം.
Thank you.
ഓക്കെ ഞങ്ങളിപ്പം ഒരു റിക്വസ്റ്റ് വായിക്കാം. അപ്പം പെട്ടെന്ന് അങ്ങനെ കാണാം. ആ ഓക്കെ 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 യാ 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 വിദ്യാസാഗർ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു അല്ലേ ഇൻസ്പിറേഷനോ എന്താ മ്യൂസിഷ്യൻ. അപ്പോൾ അത് ചോദിച്ച സ്ഥിതി ഞാനൊരു ഹാർഡ് കോർ ഫാനാണ് വിദ്യാസാഗർജിയുടെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പല്ലവി പിന്നെ നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ thank you.
Thank you so much. Thank you, thank you, thank you. നല്ല രസമുള്ളേ ആ മ്യൂസിക് കേൾക്കാനും അല്ലേ ആ മൂവിയൊക്കെ വല്ലാത്തൊരു മൂഡായിരുന്നു കാണാനും ഒക്കെ ഇട്ടത്. ത്രീന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാൻ. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങളുടെ ഇന്നത്തെ ഈ സെഗ്മെൻ്റ് ലാസ്റ്റ് പീസാണ്. ആക്ച്വലി ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാനും. മാത്രമല്ല ഇതൊരു എക്സ്ക്ലൂസീവ് ഞങ്ങളുടെ ഷോ അല്ലെന്ന് ഇടയ്ക്ക് നിങ്ങളും കൂടി വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ കുറേ നാളായി ഇങ്ങനത്തെ ഒരു ഷോ ചെയ്തിട്ട് ആളുകളും കൂടി ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാവുമെങ്കിലും ഇങ്ങനെ ഞങ്ങളുടെ ഒപ്പം തന്നെ സ്റ്റേജിൽ വരുന്നു, അവർക്ക് പറ്റാവുന്ന രീതിയിൽ സഹകരിക്കുന്നു. അപ്പം അത് വലിയൊരു രസമുള്ളൊരു മൂഡായിരുന്നു ശരിക്കും. ഞാനിത് ഷോ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ചോദിച്ചു ഡോക്ടറെ, എൻ്റെ ഞാൻ ചോദിക്കുന്നത് ജിഷ്ണു ഡോക്ടറിനോടാണ്, ഡോക്ടറെ എന്താണ് ശരിക്കും ഈ സംഭവം, ഇത് IMA ആണ് അല്ലെങ്കിൽ അൽഷീഫയാണ് അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഹോസ്പിറ്റലാണ്, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് എങ്ങനെയാണ് തുടങ്ങിയതെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും, ഇത്രയും ബിസി ആയിട്ടുള്ളൊരു വേൾഡ് അല്ലെങ്കിൽ ക്രിയേറ്റഡായിട്ട് ബിസി ആക്കുന്നൊരു വേൾഡിൽ നിങ്ങളിത് എടുത്തൊരു തീരുമാനവും അതെപ്പോൾ എടുത്തു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ രാജേഷ് ഏട്ടൻ കിച്ചുമൊക്കെ ദൈവം സഹായിച്ച് ഞങ്ങളെല്ലാവരും കുറച്ച് സെറ്റിൽഡാണ്. പിന്നെ അത്യാവശ്യം സേവിങ്സൊക്കെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കോവിഡ് വന്നപ്പോൾ മെയിനായിട്ട് മിസ് ചെയ്തത് ലൈവ് സ്റ്റേജസ്സാണ്. നമുക്കൊരിടത്ത് പോകാൻ പറ്റുന്നില്ല യാത്രകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഫൺ മൊമെൻറ്റ് ഇതേപോലെയുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതൊക്കെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് മിസ് ചെയ്തത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഫിനാൻഷ്യലായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ സ്ട്രഗ്ലിംഗ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ലൈവ് ഇല്ലെങ്കിൽ പ്രോഗ്രാമിങ് സ്റ്റുഡിയോ വർക്കും മറ്റുള്ളതുകൊണ്ട് ഏണിങ്സ് അപ്പോഴും ഒരു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹവുമാണ്, അത് തമ്പുരാനും ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ കൊയർ വായിക്കുന്ന കുറേ ഫ്രണ്ട്സിന് എനിക്കറിയാം, പള്ളിയിൽ കല്യാണം അല്ലെങ്കിൽ ഓക്കെ മരിച്ചവരുടെ കുർബാന ഇങ്ങനെ പല പല ചടങ്ങുകൾ പള്ളിയിലുണ്ടാവും, ഇല്ലെങ്കിൽ ഉത്സവത്തിന് പെർഫോം ചെയ്യണ കുറേ ആർട്ടിസ്റ്റുമാരുണ്ടാകും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ലൈവ് മാത്രം ചെയ്യുമ്പോൾ ഇത് കൂട്ടായ്മ ഉണ്ടെങ്കിലല്ലേ ഇതുപോലുള്ള ഒരു ഫംഗ്ഷനും ഗ്യാതറിങ്ങും നടക്കുകയുള്ളൂ, ഐ മീൻ മ്യൂസിക്കലി. ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ ഇങ്ങനെ ആർട്ടിസ്റ്റുമാർ, ആർട്ടിസ്റ്റ് എന്നുള്ളത് പോട്ടെ, ഒരു ജീവനെ സഹായിക്കാനായിട്ടുള്ള രീതിയിൽ ഈ സാരംഗ് അങ്ങനെ തുടങ്ങിയതിൽ ഞങ്ങൾ എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സാരംഗിനാണെങ്കിലും മറ്റുള്ള ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇപ്പം നിങ്ങളൊരു ഫണ്ട് റേസിങ് എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടി, ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കുള്ളൂ. അപ്പോൾ എന്ത് വെഞ്ചറാണെങ്കിലും എനിക്ക് എന്നെക്കൊണ്ടോ എൻ്റെ ബാൻഡ്മേറ്റ്സിനെ കൊണ്ടോ, ഇവർ മാത്രമല്ല എനിക്ക് ജസ്റ്റിൻ ചേട്ടൻ, അഭിജിത്ത്, നിർബൽ അങ്ങനെ രണ്ട് മൂന്ന് പേരും കൊണ്ടുണ്ട് ഞങ്ങളുടെ പെർമനൻറ്റ് ലൈനപ്പിൽ. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഷോ കൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഫീൽ ഫ്രീ, ഞങ്ങളവിടെ ഉണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെ ഒപ്പം തന്നെ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുകയാണ്. ഞങ്ങൾക്കും കുറേ വായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇവരെപ്പോലെയുള്ള ആർട്ടിസ്റ്റുമാരുണ്ട് നമ്മൾക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇന്ന് രാത്രി കൊച്ചിയിൽ പോയിട്ട് അവിടുന്ന് നേരെ ട്രിവാൻഡ്രത്ത് പോകണം, കാരണം പുള്ളിക്ക് രാവിലെ 9 മണിക്ക് എന്തോ റെക്കോർഡിങ്ങും അതുപോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ലെങ്ത്തി ആക്കണില്ല, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടി ഒരു ഫാമിലി ടൈം എടുക്കായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പീസ് ഞാൻ പ്ലേ ചെയ്യുകയാണ്. യാ, പിന്നെ എന്താണ് പറയുന്നത്, ഒരിക്കൽ കൂടി ഞാൻ നമ്മുടെ ലീജിൻ ചേട്ടന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. പിന്നെ ഞങ്ങളുടെ പിയാനോ ട്യൂണറായിട്ടുള്ള ജെറി ജെയിംസ്, മോൻ ആൽഡ്രിൻ, പിന്നെ ഇത് ശരിക്കും ഫൈൻ ട്യൂൺ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒരു എക്സ്ക്ലൂസീവായിട്ട് വന്ന യാ ഒരു ഷെഫീക്ക് ഉണ്ട്, അപ്പോൾ ഷെഫീക്കിനൊക്കെ. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് എൻഹാൻസ് ചെയ്യണ മ്യൂസിക്കിൻ്റെ ഒപ്പം തന്നെയാണ് സൗണ്ട് എഞ്ചിനീയർ. പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഉത്തേജകം തന്നതാണ് ഈ ലൈറ്റ്സൊക്കെ. അപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത ആളും വളരെ നല്ലൊരു കയ്യടി ഇറക്കിയിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ വളരെ സൈലൻ്റായിട്ട് അൺപ്ലഗ്ഡ് പോലെയുള്ള മ്യൂസിക് വായിക്കുമ്പോൾ വലിയ ഉപദ്രവവും ഫ്ലിക്കറിങ്ങൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ വേറെ രീതിയിൽ കുറച്ച് എനർജി ആയിട്ട് വായിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര രസമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. കണ്ണിലൊന്നും അധികം ഒന്നും അടിപ്പിക്കുകയൊന്നുമില്ല. നേരത്തെ ഇവിടെ ഒരു ലൈറ്റ് എനിക്ക് കണ്ണിലടിക്കുന്നുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഓടി വന്ന ടെക്നീഷ്യൻസൊക്കെ ഓടി വന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് സൗണ്ട് ചെക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും അവരെല്ലാം വളരെ എന്താ പറയുക ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇടയ്ക്ക് ഇവിടെ ഒരു മറ്റേ
അന്യഗ്രഹ ജീവിതം പോലെ ഇങ്ങനെ കറങ്ങി സ്മോക്കൊക്കെ വിടും. അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്താണ് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് പോകുന്നത്. ചില ഷോസൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് കുറേ നാൾ നമ്മൾ ഓർത്തിരിക്കും. അപ്പം വളരെ ഓക്കെ, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ഓഡിയൻസ് ചില സമയത്ത് ഇത്തിരി ലോ ആയിരിക്കുമല്ലോ, അപ്പം നമുക്കും അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഓർത്തല്ലോ. കൂടി ഒന്ന് ഒരാഴ്ച അപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത ഷോയിൽ ലോക്കായി പോകും. പക്ഷേ ഡെഫിനറ്റ്ലി ഈ ഒരു ദിവസം ഞങ്ങളുടെ യാത്രകളും ഇവിടെ വന്നുള്ള സ്റ്റേയിങ് സൗണ്ട് ചെക്ക് നിങ്ങൾ മീറ്റ് ചെയ്യുന്നു, പിന്നെ നിങ്ങൾ വന്ന് ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നു, ഡെഫിനറ്റ്ലി കുറേ നാളത്തേക്ക് ഒരിക്കലും മറക്കില്ല. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഒരു റെഫറൻസും ഞങ്ങളുടെ ഗാംഗിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു ഈവനിങ് ആയിരിക്കുള്ളൂ ഇന്നത്തെ ഈ സായാഹ്നം. Thank you very much. Last segment we request hindolam vaikanam please. Hindolam last 15 minutes please. Abo our last 15 minutes please. Yani adona kaniyu yani tirunthurthottu pona kadiyennum doctor kettilen thonnune ya kettu please. ഓക്കെ, തീർച്ചയായും വായിക്കാം. ലാസ്റ്റ് തീർച്ചയായും. അല്ല, ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങൾ വായിക്കാൻ അത്രയും ഇതായിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു കാര്യമുള്ളത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഉറങ്ങിയിട്ട് പോകാം. എനിക്ക് നാളെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിൽ പോയാൽ ഉറക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, thank you.
ഹലോ, ഗുഡ് ഈവനിങ്. ഞങ്ങൾക്ക് താങ്ക് യു താങ്ക് യു